Warte, ich kann mal so zum Wandel zu verbracht. Auf, komm. Wo ist das hin? നല്ല വണ്ണം ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ. ചായത്തത് കടയത്തത് ജോലിത്തത് ചക്രപാണി തൻ വാക്യാണ്. ചായക്കടയിലാണ് ജോലി എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അതെ അതെ, കണ്ടോ മൂന്നാം ഭാവത്തിൽ ചായക്കട. നിൻ മകൾ തത്തു പ്രേമാഭിഷേക തന്റെ മകൾ ഒരു ബാർബറുമായി പ്രേമത്തിലാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനൊരു ജിമ്മായതുകൊണ്ട് അവൻ എന്നെ എടുത്ത് പെരുമാറുമോ എന്നാണ് എനിക്ക് എന്റെ പേടി. അതിനെന്താ ഇപ്പൊ ഒരു വഴി? കൂടോത്രേ, കൂടോത്ര കാരണേ ചക്രപാണി തൻ വാക്യ. കൂടോത്രം കാരണമാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ആര് കൂടോത്രം ചെയ്തെന്നാ? ഞങ്ങൾ ആ കൂടോത്രം ചെയ്തത്. അതറിയാനല്ലേ ഇവിടെ നിണിക്കുന്നേ? ബന്ധു കൂടോത്രേയ. ആ അനിയ കൂടോത്രേ, അനിയ ഭാര്യ കൂടോത്രേയ, കല്യാണ നമ്പർ വിഷന്ത് കൂടോത്രേയ, വൈരാഗ്യ ബുദ്ധി കൂടോത്രേയ, മകൾ മാലതി കൂടോത്രേയ, കൂടോത്രേ കുക്കുടോത്രേ, പ്രതികടയും സ്ഥൂലയും ശ്രീ പത്മനാഭ ചക്രപാണി തൻ വാക്യ. എന്താ ബന്ധുവാണ് കൂടോത്രം ചെയ്തത്? അനിയന്റെ ഭാര്യയുടെ അനിയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് വൈരാഗ്യം മൂത്ത് മകൾ മാലതിക്കും നിങ്ങൾക്കും കോഴിത്തലയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. സമ്മതിച്ചിരിക്കുന്നു, ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആട്ടെ, ഇതിനെന്താ ഒരു പോംവഴി? ചെമ്പുനഗരിലെ കൂടോത്രേയ, ഇട കൂടോത്രേം പുറ കൂടോത്രേം കള കൂടോത്രേയ ചക്രപാണി തൻ വാക്യം. ആ ചെമ്പ് തകടിലെ കൂടോത്രം എടുത്ത് പുറത്ത് കളയണമെന്നാണ് ചക്രപാണി അദ്ദേഹം പറയുന്നത്. ആഹാ, എന്നാണ് അവ അതൊന്ന് എടുക്കാൻ സൗകര്യപ്പെടുക? നാളെ കൂടോത്രേയ, സൂര്യോദയ നാഴിക ഏഴ് കൂടോത്രേം, വീട് കൂടോത്രേം, എടു കൂടോത്രേം, പുറ കൂടോത്രേം, കള കൂടോത്രേം ചക്രപാണി തൻ വാക്യം. സൂര്യോദയത്തിന് ഏഴാം നാഴിക്ക് ഒന്ന് പുല്ലെടുത്ത് പുറത്ത് കളയി ചക്രപാണി തൻ വാക്യം എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. വളരെ സന്തോഷം, എന്നാ ഞാൻ വരട്ടെ. അഡ്വാൻസ് കൂടോത്രയും ചക്രപാണി തൻ വാക്യ. അഡ്വാൻസ് തന്നിട്ട് പോയാ മതി എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ ഞാൻ അതങ്ങ് മറന്നു. 50 എന്ന സമസ്ത പുരാണ, 100 200 പ്രതികയും സ്ഥൂനയും ചക്രപാണി തൻ വാക്യ. 50 പോരാ, 100 200 തന്നെ വേണമെന്ന് ചക്രപാണി അദ്ദേഹം പറയും. ഉഡാൻസും വേലത്തരവും സ്ത്രേയും നമ്മളിടയ്ക്ക് പ്രതികളും പ്രതികളും ഉഡാൻസും വേലത്തരവും ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ അങ്ങനെ ഒരു വേലത്തരം ഞാൻ ഇറക്കത്തില്ലേ. ഇതൊരു 200 സ്ത്രേയും കൊണ്ട സ്ത്രേയും അത്രയും മതിയ സ്ത്രേ? എന്താകോ സ്ത്രേ, എന്തോ സ്ത്രേ, എല്ലാ കാര്യവും ഞാനേറ്റ സ്ത്രേ. ഒരല്പം ദൂരെ ഇട്ടിരിക്കുക, ഇവിടെ കൊണ്ടുവന്നാ തിരിക്കാൻ പാടാ. പോവാങ്ങാൻ വന്നതാണോ? അല്ല, പിന്നെ വെറുതെ ഒന്ന് കാണാൻ. എന്താ വെറുതെ ഒന്നൂടെ വരാമല്ലോ. എനിക്കൊരു ഉപകാരം ചെയ്യോ, വീണക്കമ്പി വാങ്ങാൻ കൂട്ടിവെച്ച കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഈ ചെപ്പിലുണ്ട്, എനിക്ക് കട അറിയില്ല. അതിനെന്താ, ഞാൻ വാങ്ങിത്തരാല്ലോ. വേറെ ആരോടും പറയാനില്ലാത്തോണ്ട് പറയാ. ഏലക്ക വിൽക്കുന്നതിനിടയിൽ സമയം ഉണ്ടാകുമോ എന്തോ? പൈസ ചിക്ക് വെച്ചോളൂ, വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ കമ്പി കൊണ്ടുവരാം. ഞങ്ങൾ പണക്കാർക്ക് രണ്ട് കമ്പി വാങ്ങുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. രണ്ട് ഏലക്കയുടെ വിലയല്ലേ ഉള്ളൂ. അട്ടെ, കമ്പി വാങ്ങി വന്നാലേ ചിക്കു എനിക്ക് എന്താ തരാ? മോര് തരാം. മോര് വേണം, അത് വെറുതെ വന്നാലും കിട്ടില്ലേ? പിന്നെന്താ വേണ്ടേ? വീണയില് കമ്പി കെട്ടിട്ട് ഒരു പാട്ട് പാടുമോ? പോട്ടെ, ഏലക്ക കൊണ്ടുപോകാൻ ലോറി വന്നാണ്, വൈകിട്ട് കാണാം. ജോസിയം ബക്രികളാ ജോസിയോ ജോസിയോ